ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു റിസുസ് റെസിപ്പി. അപ്പൊ ഞാൻ ഇന്ന് കാണിക്കാൻ പോണത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മാങ്ങ കറിയാണ്. ഓക്കെ, അപ്പൊ കറി വെക്കണ മുന്നേ നമുക്ക് മാങ്ങ ഒന്ന് മാഗ്നേറ്റ് ചെയ്യണം. അപ്പോൾ ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടി, അതേപോലെ മുളക് പൊടി, ഉപ്പ്, ഒരു ഇച്ചിരി വിനീഗർ ഒഴിച്ചിട്ടൊന്ന് മാങ്ങ മാഗ്നേറ്റ് ചെയ്ത് വെക്കണം. ചെറിയുള്ളി, പച്ചമുളക്, ഇഞ്ചി, ഇത് മെയിൻ ആയിട്ടുള്ള സാധനങ്ങൾ, കുറച്ച് കറുവപ്പരിയും. ഇനി ഓരോന്നായിട്ട് ഞാൻ സ്റ്റെപ്പ് ബൈ ഓരോന്നായിട്ട് കാണിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പോട്ടിട്ടൊന്ന് മാങ്ങ മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. ഞാൻ നല്ല മുളക് പൊടി എടുത്തിരിക്കുന്നത്, കാശ്മീരി അല്ല, നല്ല എരിവുള്ളത്, അത് ഒരു അര ടീസ്പൂൺ എടുത്തു. പിന്നെ മഞ്ഞപ്പൊടി, അതേപോലെ ഒരു നുള്ള്, കാലിന്ന് കുറച്ച് കുറച്ച്. പിന്നെ ലേശം ഉപ്പ്, ഒരുപാട് വരണ്ട ഉപ്പ്, ജസ്റ്റ് ഇതൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ കുഞ്ഞു വിനീഗർ ഒഴിച്ച് ഇതൊന്ന് നമുക്ക് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. അപ്പൊ ഞാനിന്ന് മാങ്ങക്കറി ഉണ്ടാക്കുന്നത് മൺചട്ടിയിലാണ് കേട്ടോ. മൺചട്ടിയിൽ വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതും തലേ ദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കുമ്പോൾ അത് ഒന്നും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ ഞാൻ ഈ 15 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ആ ചെറിയുള്ളി മുഴുവൻ ഇട്ട് ഒരു 4 പച്ചമുളക്, നമ്മൾ ചതച്ച് വെച്ച ഈ ഇഞ്ചി, ഇതെല്ലാം ഇട്ട് 1 സ്പൂണ് മല്ലിപ്പൊടി. ഞാൻ മല്ലിപ്പൊടി 1 സ്പൂൺ എടുക്കുന്നുള്ളൂ. ആവശ്യത്തിന് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് 1.5 ആണെങ്കിൽ ആവാം. പിന്നെ മഞ്ഞപ്പൊടി 1/4 സ്പൂൺ. പിന്നെ അതേപോലെ കാശ്മീരി ചില്ലി വന്നിട്ട് 1/2 സ്പൂൺ. അതേപോലെ നല്ല എരിവുള്ള മുളക് വന്നിട്ട് 1/4 സ്പൂൺ. കാരണം ഓൾറെഡി നമ്മൾ അതിൽ മുളക് പൊടി ഇട്ടിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുഞ്ഞു വിനീഗറും, പിന്നെ നമുക്ക് ഒരിച്ചിരി കറുവപ്പരട്ടും നല്ല ഞെരടി. അപ്പൊ ഞാന് ഇത്രയും മിക്സ് ചെയ്ത് വെച്ചു. ഇനി ഇതിലേക്ക് നമ്മള് 1 തേങ്ങന്റെ പാല്, അത് കംപ്ലീറ്റ് കട്ടിപ്പാലും, പിന്നെ സെക്കൻഡ് ആയിട്ട് നമ്മൾ 2 പ്രാവശ്യം എടുക്കുന്ന പാലും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഇത് നമുക്ക് ഒഴിക്കുക. നന്നായിട്ടൊന്ന് കലക്കിയിട്ട് ഇതുപോലെ നന്നായി ഒന്ന് ഞെരടി കൊടുത്തിട്ട് അടുപ്പത്ത് വെക്കണം. അപ്പൊ ഞാനിപ്പോ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഉപ്പിട്ടിട്ടില്ല. അപ്പൊ 1/2 സ്പൂൺ ഉപ്പിടുക. ഇനി ഇത് നന്നായിട്ട് തള വരട്ടെ. നമുക്ക് ബാക്കിയുള്ളത് തള വന്ന ശേഷം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമ്മുടെ മാങ്ങക്കറിന്റെ അവസ്ഥ നോക്കാം. അപ്പൊ നന്നായിട്ട് തള വരുന്നുണ്ട്. കുറച്ച് തിളച്ച് വറ്റട്ടെ കേട്ടോ. അപ്പൊ കറി നന്നായി തിളച്ച് വറ്റിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ച മാങ്ങ ഇതിലിടാം. ഓക്കെ, നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ മാങ്ങ ഒരുപാട് പുളിയുള്ളത് എടുക്കരുത്. അതുപോലെ ഇത് വെന്ത് നന്നായി ഉടയരുത്. ജസ്റ്റ് ഒന്ന് വെന്താൽ മതി. 2 കൊതി ആകുമ്പോഴേക്കും മാങ്ങ നന്നായി വെന്തോളും. ഓക്കെ, വെന്ത് കഴിഞ്ഞിട്ട് ബാക്കി നമ്മൾ ഈ മാങ്ങ ഇട്ട ശേഷം നമ്മളിതിൽ ഓൾറെഡി നമ്മൾ ഉപ്പ്, മുളക് പൊടി, മഞ്ഞപ്പൊടി എല്ലാം ഇട്ടതാണ്, വിനീഗറൊക്കെ ഒഴിച്ചാണ്. ഇനി നമുക്കിതിൽ ആവശ്യം എന്തെങ്കിലും ആവശ്യം ഉണ്ടോ എന്നുള്ളത് നോക്കണം. എനിക്ക് എരിവ് കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. ഒരല്പം ഉപ്പ് ആവശ്യം ഉണ്ടായിരുന്നു, അപ്പം ഞാൻ കുറച്ച് ഉപ്പിടുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ കറി നന്നായി തിളച്ച് വറ്റിയിട്ടുണ്ട്. കറി റെഡിയായി. നമുക്കിനി കഷ്ണം എന്താ അവസ്ഥ എന്ന് നോക്കാം. അപ്പൊ മാങ്ങയൊക്കെ നല്ല വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി അവസാനം 1/3 പൊടിക്കൈ. അപ്പൊ ഈ കറിക്ക് കുറച്ചൊരു ടേസ്റ്റ് കൂട്ടുന്നത് ഇതാണ്. അപ്പൊ ഞാനൊരു കുറേ വീഡിയോസ് നോക്കി, അതിലെല്ലാം അവര് ചെയ്യണത് അത് ഈ സംഭവം ഞാൻ പറയണത്. നമ്മൾ വിചാരിക്കും ഒത്തിരി ഇത് ഇടുവോ എന്ന് നമ്മൾ ചിന്തിക്കും. അപ്പൊ ഇതിലെ അവസാനത്തെ 3 സംഭവം ഞാൻ ചേർക്കാൻ പോവാണ്. സംഭവം വേറൊന്നുമില്ല, ദാ 1 നുള്ള് പട്ടഗ്രാമ്പ് പൊടിച്ചത്, അതുപോലെ പെരിഞ്ജീരകം പൊടിച്ചതും 1 നുള്ള്. അധികം പാടില്ല കേട്ടോ, നമ്മൾ ആ മണം വന്നിട്ട് എടുത്തറിയാൻ പാടില്ല. അപ്പൊ ഞാനിത് 2-3 പ്രാവശ്യം ചെയ്തപ്പോ എനിക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത്. അപ്പൊ അത് ശരി നിങ്ങൾക്കും അങ്ങനെ ആവാന്ന് വിചാരിച്ചു. ഓക്കെ, അവസാനം വന്നിട്ട് ഞാൻ ഒന്നും കൂടി ഉള്ളത് വന്നിട്ട് ഈ എരിവും പുളിയും ഉപ്പും ഒക്കെ ബാലൻസ് ചെയ്യണത് നമ്മുടെ പഞ്ചസാര. അതൊരു നുള്ള്, 1 സ്പൂണോ 1/2 സ്പൂണോ 1/2 സ്പൂണോ ഒന്നുമല്ല, 1 നുള്ള് ജസ്റ്റ് ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ ചിലവര് വന്നിട്ട് ഇതിങ്ങനെ ഫൈനലായിട്ട് ഇത് ക്ലോസ് ചെയ്ത് നമ്മൾ കഴിക്കാൻ നേരത്ത് ഒഴിച്ചെറിയായിട്ട് എടുക്കും. ഞാനിപ്പോ അവസാനം എനിക്ക് വന്നിട്ട് വെളിച്ചെണ്ണയില് ചെറിയുള്ളിയും കറുവപ്പിലും നന്നായി ഒന്ന് മൊരിയിപ്പിച്ചിട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റ് തോന്നി. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം, ഞാൻ എന്തായാലും ഇവിടെ ചെയ്യുന്നുണ്ട്. ഓക്കെ, 1 സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിക്കുന്നത്, 4 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്,
എണ്ണയൊന്നും ചൂടായിട്ടില്ല, എന്നാലും ഞാൻ ഉള്ളി ഇട്ടു. അതേപോലെ നമ്മുടെ കറുവപ്പില ഒരു പിടി നന്നായിട്ടൊന്ന് മൊരിയട്ടെ. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായി മൊരിഞ്ഞു, നമുക്കിത് കറിയിലേക്ക് ഒഴിക്കാം. ഓക്കെ, മൂടി വെച്ച് നല്ല മണം. നമ്മുടെ കറിയുടെ ഉഷാറായിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ഇതുപോലെ ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതെന്താ സംഭവം, നന്നായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമൻസിൽ കൂടെ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.